തന്റെ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ശോഭ സുബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. കടുത്ത മാനസിക പ്രയാസങ്ങളുടെ കൂടെ സൈബർ അറ്റാക്ക് കൂടി ഉണ്ടായതോടെയാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവരിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒന്നും യാതൊരു ഓഡിറ്റിങ്ങിനും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കളോ ലീഗിന്റെ സൈബർ ഗുണ്ടയായ യാസർ എടപ്പാളോ ഈ നിമിഷം വരെ വിധേയമായിട്ടില്ല. ഇടതുവശത്തേക്ക് മാത്രം നോക്കി തലയും കഴുത്തുമുളുക്കിയ നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് മുറിവെണ്ണയാണോ മർമ്മതൈലമാണോ ഈ നിമിഷത്തിൽ ഏറ്റവും അത്യാവശ്യമെന്ന് വെറുതെ ചിന്തിച്ചു പോവുകയാണ്. എന്തൊരു പ്രിവിലേജ് ആണ് ശോഭ സുബിനെ പോലുള്ള യാസർ എടപ്പാളിനെ പോലുള്ള ക്രിമിനലുകൾക്ക് ലഭിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സ്ത്രീയുടെ നഗ്ന ദൃശ്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചത്. കേസ് വന്നതിന് പിന്നാലെ ദൃശ്യങ്ങൾ മോർഫ് ചെയ്തതല്ല എന്നും അവ ഒറിജിനലാണെന്നും പ്രതികൾ തന്നെ തുറന്നു പറയുന്ന സ്ഥിതി വരെയുണ്ടായി. പക്ഷെ ഇവിടെ സംഭവിച്ചതോ വളരെ ലൈറ്റാക്കി ഒരു വാർത്ത കൊടുക്കൽ. ശോഭ സുബിന്റെയോ യാസർ എടപ്പാളിന്റെയോ പേരുപോലും വായിൽ നിന്ന് മുഴുവനായി വീഴാതെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഒരു വാർത്ത കൊടുപ്പ്. ശോഭയെയും യാസർ എടപ്പാളിനെയും വിശുദ്ധനാക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത മാധ്യമങ്ങൾ അങ്ങനെയല്ലാതെ ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ച നമുക്കാണ് തെറ്റുപറ്റിയത്. ഓർമ്മയില്ലേ സൈബർ ഇടങ്ങളിൽ വാ തുറന്നാൽ അശ്ലീലം മാത്രം പറയുന്ന യാസർ എടപ്പാളിനെ വെളുപ്പിച്ചെടുക്കാൻ ബക്കറ്റും പുട്ടിയും ബ്രഷുമായി എട്ടുമണി ചർച്ചയിൽ കോട്ടുമിട്ടെത്തിയ വേണുബാലകൃഷ്ണനെയും ഗോപികൃഷ്ണനെയും അന്ന് മാതൃഭൂമിയും 24 കൂടി യാസറിനെ വിശുദ്ധനാക്കാൻ നടത്തിയ അന്തിച്ചർച്ച കണ്ടാൽ കാണുന്നവരുടെ തൊലിയുരിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. അതേ മാധ്യമങ്ങൾ തന്നെയാണ് ശോഭ സുബിൻ എന്ന നേതാവിന് വേണ്ടി എലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതും. അമ്മയുടെ പേരും മുന്നിൽ കൊണ്ട് നടക്കുന്ന സ്ത്രീകളെ അത്യധികം ബഹുമാനിക്കുന്ന നേതാവിന്റെ തനിക്കോണം ആ നയാളെയും പൊക്കിക്കൊണ്ട് നടന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് കരുതിപ്പോയത് തന്നെയാണ് ഏറ്റവും വലിയ അപരാധം. ഈ കേസിലെ ഇര ആത്മഹത്യാ ശ്രമം നടത്തിയ വാർത്ത ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലും കണ്ടു എന്ന് വരില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾ തിരക്കിലാണ്. പി അൻവറിന്റെ വീട്ടിൽ കക്കൂസ് ക്ലീനിങ്, സ്വപ്നയുടെ വീട്ടിൽ മീനച്ചർ ഉണ്ടാക്കൽ തുടങ്ങി ലോകത്തില്ലാത്ത മാധ്യമ റിപ്പോർട്ടിങ്ങുകൾ നടക്കുന്ന നാടാണല്ലോ നമ്മുടെ നാട്. അതിനിടയിൽ ഇത്തരം വാർത്തകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. എന്നിട്ടും എടുക്കുന്ന ഈ പണിക്കിട്ടിരിക്കുന്ന ആ പേരുണ്ടല്ലോ ധാർമ്മിക മാധ്യമ പ്രവർത്തനം, അത് കേൾക്കുമ്പോഴാണ് ഓക്കാനം വരുന്നത്.